അജിതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് കണ്ടോ എന്റെ അനിയത്തിയ ഇത്. ഈ അനിയത്തിയെ മാവേലിയായിട്ടല്ലേ കാണാറുള്ളല്ലേ. ഇവർക്ക് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും അങ്ങ് ഇറങ്ങി ഒന്നും നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ കേട്ടോ. അപ്പള് എന്റെ വീഡിയോ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. ഒത്തിരി നേരത്തെ ഒന്നും അല്ലേ, 6 മണിയാണ്. അപ്പൊ 6 മണിക്ക് എഴുന്നേറ്റ് രഘുചേട്ടൻ നടക്കാൻ പോകാൻ ഇറങ്ങി. അപ്പൊ ഞാനും വിചാരിച്ചു അങ്ങ് എഴുന്നേറ്റേക്കാന്ന് വിചാരിച്ച് എഴുന്നേറ്റു. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ മേലിലത്തെ സിറ്റൗട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. നല്ല രസമല്ലേ. ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അപ്പുറത്ത് അങ്ങ് ദൂരെ ഒരു അമ്പലമുണ്ട്, അവിടെ മൈക്ക് വെച്ചിരിക്കുന്നത്. ഇവിടെ കേൾക്കാം, ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് നന്നായി ഇങ്ങനെ നിന്നു. പക്ഷെ പാട്ട് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ, കോപ്പിറൈറ്റ് ആയിട്ട് മാറില്ലേ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണ്. അതാ നമ്മുടെ മാവൊക്കെ നല്ലോണം പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ക്രിസ്മസ് ഒക്കെ അല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്ന ഇന്ന് അപ്പം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ അപ്പൊക്കെ കോരി ഒഴിച്ചു, റെഡി ആയോ നോക്കട്ടെ. ആ റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഇതിനെ അങ്ങ് എടുക്കാം. കറി ഞാൻ ഇന്ന് ഇത് വെജിറ്റബിള് തന്നെ വെക്കാന്ന് വിചാരിച്ചിട്ട് എന്നാ കിഴങ്ങും സബോളയും പച്ചമുളകും എല്ലാം കൂടെ മസാലയും എല്ലാം കൂടി ഇട്ട് വേവിച്ചിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ അങ്ങ് ഒഴിച്ചു. എന്നിട്ട് എടുത്തിരിക്കുന്നതാണ്, കറി റെഡിയായിട്ടുണ്ട്. ഇന്നത്തെ കറിയൊക്കെ എല്ലാവരും വിൽക്കുന്നതായിരിക്കും. ഇതാലും ഞാൻ വെച്ചപ്പോ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. വിൽക്കാത്തവർ വെച്ച് നോക്കണം, നല്ല ടേസ്റ്റ് ഈ കറിക്ക് കേട്ടോ. അപ്പൊ ബാക്കി അപ്പമൊക്കെ കൂടെ ഞാനൊന്ന് ചുട്ടെടുക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ അപ്പവും കറിയൊക്കെ റെഡിയായി. അപ്പൊ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാണ്. എല്ലാരും കഴിച്ചോ? അങ്ങനെ ഞങ്ങളുടെ കാപ്പൂടി എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഇനി അടുത്ത പരിപാടി എന്താന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ബീഫും ചിക്കനും മട്ടനും എന്ന് പറഞ്ഞ പോലെ കറികളൊക്കെ ആയിരിക്കും അല്ലെ എല്ലാവർക്കും. ഇന്നലെ ജോമക്കുട്ടിക്ക് ഞാൻ രാത്രി മെസ്സേജ് ഇട്ടിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ക്രിസ്മസിന്റെ ഒരുക്കങ്ങളെല്ലാം ആയോ എന്ന് ചോദിച്ചപ്പോ എല്ലാം ആയി. ഇനി എല്ലാം ശരിയാക്കി വെച്ചിരിക്കുവാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് രാത്രി വോയിസ് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇന്ന് സന്തോഷത്തിന്റെയൊക്കെ ഒരു ദിവസമല്ലേ. അപ്പോള് എനിക്ക് ഇന്ന് എന്റെ അനിയത്തി വരും കേട്ടോ. എന്റെ കോട്ടയത്തുള്ള അനിയത്തിയല്ല, നമ്മുടെ ഇങ്ങനെ കാണാത്ത മാവേലി വരുന്ന പോലെ വരുന്ന ഒരു അനിയത്തി ഉണ്ടല്ലോ, എന്റെ നേരെ ഉള്ള അനിയത്തി. ഞാൻ പറഞ്ഞില്ലേ അവള് കിടങ്ങറല്ല താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവള് വരും, എന്തായാലും ചോറുണ്ടെന്നേരം മുന്നേ എത്തുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന. അവളെ കുറ്റം പറഞ്ഞിട്ട് കാടില്ല, അവർക്ക് കടയും കാര്യങ്ങളും ബിസിനസ് ഒക്കെ അല്ലേ. അപ്പൊ പിന്നെ ഇപ്പോഴും ഇറങ്ങി വരാനൊന്നും പറ്റത്തില്ല. അവളും മോനും കൂടെ വരുന്നുണ്ടെന്നൊക്കെയാ പറഞ്ഞത്. അപ്പൊ ചെറുപ്പില്ലേ മുല്ലയ്ക്കൽ, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അവിടെയും നമുക്ക് പോണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി. എന്തായാലും വരും. അപ്പൊ അവള് വരുന്നല്ലേ എന്ന് വെച്ചിട്ട് ഞാന് അപ്പം കരിമീൻ കറി ഇരിപ്പുണ്ട്, പിന്നെ പുളിശ്ശേരി ഇരിപ്പുണ്ട്. അപ്പൊ ഇന്നിപ്പോ ഞാനൊരു അവിയലും കിച്ചടിയും തോരനും കൂടെ വെക്കാന്ന് വിചാരിച്ചു. അവിയലിനെല്ലാം കഷ്ണങ്ങളെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കൂടുതൽ കഷ്ണങ്ങളൊന്നും ഇല്ല. വെള്ളിരിക്കയും പടവലിങ്ങയും മുരിങ്ങിക്കയും ചക്കക്കുരുവും കൂടി ഇട്ടേ ഉള്ള ഒരു അവിയലാണ് ഇന്ന് വെക്കുന്നത്. എപ്പോഴും ചേനയല്ല. അപ്പൊ ഇന്ന് മാറ്റിപ്പിടിച്ച ചക്കക്കുരു ഇട്ടിട്ടുണ്ട്. വെള്ളിരിക്ക കിച്ചടിക്ക് വേണ്ടിയിട്ട് ദാ വെള്ളിരിക്ക വേവിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ വെള്ളിരിക്ക വേവിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, അയ്യോ കിച്ചടി വെക്കണമെങ്കിൽ തൈര് വേണല്ലോ എന്ന് വിചാരിച്ചു. ശകലം തൈര് ഇവിടെ ഇരിപ്പുണ്ട്, അതിന്റെ പൊളിയുണ്ട്. ഞാൻ ഒറേ ഒഴിച്ചാണ്. പക്ഷെ ഇന്നലെ രാത്രിയിലേ ഒറേ ഒഴിക്കാൻ വിട്ടുപോയി, സത്യം പറഞ്ഞാൽ മറന്നുപോയി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാറിനെ വാങ്ങിക്കുക, അങ്ങനെ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഏത് പോക്കറ്റാ പുലി പുല്ലും തിന്നും എന്ന് പറഞ്ഞ പോലെയാണ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വാങ്ങിച്ചോണ്ട് വരാന്നത് നമുക്ക് വെക്കാൻ പറ്റത്തില്ല. പിന്നെ തോരൻ ഇത് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതും അവിയലിന്റെ അരപ്പും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിയലിന്റെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കിച്ചടിക്ക് ദാ അരച്ചു വെച്ചിട്ടുണ്ട് കണ്ട. പിന്നെ നമ്മുടെ തോരനും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ട. റെഡിയാക്കിയില്ല, തേങ്ങയൊക്കെ തിരുമ്മി ചതച്ചൊക്കെ വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് ഈ അവിയലിനങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പൊ പിന്നെ ഇന്നിനിയിപ്പൊ ഞാന് എന്നാ ഈ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എല്ലാം തുടച്ചിടാൻ പോവാണ്. ഇനി ഞാൻ മീനൊന്നും വാങ്ങിക്കണ്ടെന്ന് വിചാരിക്കുന്നു വരുന്നേ. പിന്നെ കൊച്ചിന് വേണമെങ്കിൽ വല്ല മുട്ടയൊക്കെ എടുത്തു കൊടുക്കാം, അത്രേ ഉള്ളൂ. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്
ഇന്ന് രാത്രിയിലെ മമീരം തുടങ്ങുമല്ലേ. അപ്പൊ പിന്നെ ഇനി വാങ്ങിക്കണ്ടെന്ന് വിചാ. പക്ഷെ വാങ്ങിച്ചാൽ നമ്മൾ കൂട്ടാതിരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ പിള്ളേര് കൊച്ചു ഉണ്ടല്ലോ, അവന്റെ വേണമെങ്കിൽ കൊടുക്കാം, അത്രേ ഉള്ളൂ. പിന്നെ മഴക്കൊന്നും ഉണ്ടാക്കത്തൊന്നും ഇല്ല കേട്ടോ. അപ്പൊ പിന്നെ എങ്ങനാന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. നാളെ രാത്രിയിലല്ലേ തിരുവാതിര തുടങ്ങുന്നത്, 10:30 ആകുമ്പോഴാണ് തിരുവാതിര തുടങ്ങുന്നത്. പിറ്റേ ദിവസമാണ് തോന്നുന്നു നോയമ്പ് നോക്കുന്നത് നമ്മള്. ഇപ്പൊ നാളെ ഇപ്പൊ പ്രശ്നമില്ല, നമ്മള് മകയിരവും തിരുവാതിരയും ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറെ പേരുണ്ടായിരിക്കും നോക്കുന്നതിന്. വർഷങ്ങളായിട്ട് മകയിരവും തിരുവാതിരയും നോക്കി വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ തിരുവാതിരയൊക്കെ എടുത്തില്ലെങ്കിൽ ഭയങ്കര ഒരു സങ്കടം പോലെ കേട്ടോ. എന്ന് വെച്ചാൽ ഈ പണി തുടങ്ങിയിട്ട് കുറേ നാളായി, കല്യാണത്തിന് മുന്നേ എടുക്കുമായിരുന്നു. അപ്പൊ അമ്മ ഇതുപോലെ പറയുമായിരുന്നു. അങ്ങനെ അപ്പം തൊട്ട് ഞങ്ങൾ എടുക്കാൻ തുടങ്ങിയതാണ്. എന്തായാലും എടുത്തുകൊണ്ട് ഒരു കുഴപ്പം ഒന്നുമില്ല കേട്ടോ, നല്ലതേ വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഈ അമിയലിന്റെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അവള് വരുമ്പോ കാണിച്ചു തരാം കേട്ടോ. അവളെ എല്ലാവർക്കും അറിയാതിരിക്കും, അറിയാം, അറിയുമൊക്കെ ചെയ്യാം. എന്റെ ബ്ലോഗിനകത്തൊക്കെ ഉണ്ട്. എന്നാലും എപ്പോഴും ഒന്നും അങ്ങനെ കാണാറില്ല അല്ലെ, ഞങ്ങളെ രണ്ടിനെയല്ലേ എപ്പോഴും കാണാറില്ല. ഞങ്ങൾ പിന്നെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നോണ്ടല്ലേ ഞങ്ങളെ എപ്പോഴും കാണുന്നല്ലേ, അല്ലെ എങ്ങനെ കാണാനാ. അപ്പൊ നമ്മുടെ അമിയലൊന്ന് റെഡിയാക്കിയേക്കാം. പിന്നെ ഇന്നലെ ഇന്നത്തെ വീഡിയോയിലെ കമന്റ് ഒക്കെ വായിച്ചു, എല്ലാം മിക്കതിനും ഒക്കെ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. തരാത്തതും ഉണ്ടെന്ന് തോന്നുന്നു, സമയം കിട്ടാത്തത് കൊണ്ടാ കേട്ടോ. ഉപ്പുണ്ടോ നമ്മൾ? ഉപ്പ് കുറവാണ്. അപ്പൊ എന്താ പറഞ്ഞോണ്ട് വന്നു. ഇപ്പൊ നമ്മുടെ കലാശ്രീ അഞ്ചിത്ത്, അപ്പൊ ഞാൻ ഇന്ന് മിക്സിയിൽ അരയ്ക്കുമ്പോഴത്തേക്കും മാവ് ഇതുപോലെ, മിക്സിയിൽ അരയ്ക്കുമ്പോഴത്തേക്കും മാവ് ചൂടാകുമല്ലോ, ചൂടാകുന്ന കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു അത് കുഴപ്പമില്ല, ഒന്നുകിൽ അത് അരയ്ക്കുന്നതിന് മുന്നേ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ വെള്ളം തണുത്ത വെള്ളം ഒഴിച്ച് അരയ്ക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മിക്സിയിൽ അരയ്ക്കുന്ന മാവ് ചൂടാകത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ടിപ്സാ കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. കാര്യം നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ അറിയാവുന്നവർ പറഞ്ഞു തരുമ്പോഴത്തേക്കും നമ്മളത് അംഗീകരിക്കേണ്ടതായ കാര്യങ്ങളാണല്ലേ. ഉപ്പ് നോക്കി 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 അവിയൽ മിക്കവാറും തീർന്നു കിട്ടുമെന്നാണ് തോന്നുന്നത്. പിന്നെ അങ്ങനെ കുറേ പേര് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും തന്നെ കമന്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെന്തുവാ പറയാനുള്ളത്, ഇനി അവള് വരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. നമ്മുടെ കൂടപ്പുറപ്പൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ്. മറ്റേ അനിയത്തിയെ ഞാൻ വിളിച്ചാൽ അതിനടി വാ നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ കൂടാന്ന് പറഞ്ഞു. ഒന്നും കൂടെ നോക്കട്ടെ കേട്ടോ, നിങ്ങൾ എന്നെ ചീത്ത വിളിക്കല്ലേ. ഒരു സംശയം, ഇപ്പൊ കറക്റ്റ് സംശയം നമ്മൾ ഒരിക്കലും വെച്ചോണ്ടിരിക്കാൻ പാടില്ലല്ലോ. ഇപ്പൊ ഒരു ശകലം കൂടെ ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വാങ്ങാല്ലേ. ആ അന്നേരം ഞാനേ അവളെയും വിളിച്ചായിരുന്നു. അപ്പൊ അവള് പറഞ്ഞു അവളുടെ മോന് പരീക്ഷയാണ് ഈ, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടി ഇവിടെ ക്രിസ്മസ് അടിച്ചു പൊളിച്ചേ, ഇവിടെ ഈ 10 ദിവസത്തെ ചെറുപ്പ് വിടമ്പഴത്തേന്ന് 41 താല, അങ്ങനെ ഭയങ്കര വിശേഷ ഡിസംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ ഭയങ്കര വിശേഷമുള്ള ഒരു മാസമാന്ന് തന്നെ പറയാം കേട്ടോ. വൈകിട്ട് ഒന്നില്ലേലും മുല്ലക്കലമ്പലത്തിലോട്ട് ഓടും. യോ എന്റെ ഭഗവാനെ, ഇന്നലത്തെ ആള് ഒന്നും പറയണ്ട, ഭയങ്കര ആളായിരുന്നു, ഭയങ്കര ആള്. അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോ ഞാൻ പിടിച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇന്നലെ അപ്പൊ ഞങ്ങൾ ഇന്നലെ എല്ലാരും കൂടെ പോയി, തിരുവാതിര കളിക്കുന്ന തിരുവാതിര ഗ്രൂപ്പിലുള്ള എല്ലാരും കൂടാണ് ഇന്നലെ പോയത്. ഞങ്ങൾ അവിടെ പോയി അടിച്ചു പൊളിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു, ഒരാളൊരാളെ മുട്ടാതെ നടക്കാനേ പറ്റുന്നില്ല. പിന്നെ ഇടയ്ക്ക് കൂടെ കയറിപ്പോയി, നമുക്ക് ശാപം മുട്ടിപ്പോവായിരുന്നു. അതുപോലെ പിന്നെ അവിടെ പോയി ഞങ്ങൾ എല്ലാരും കൂടെ ഐസ്ക്രീം വാങ്ങിച്ചു തിന്നു. പിന്നെ എന്തുവായിരുന്നു, പിന്നെ ഞങ്ങൾ ഇങ്ങനെ അവിടെ ഈ ഞാൻ പറഞ്ഞില്ലേ അവിടെ തൊട്ടിയും പിന്നെ വള്ളവും ഒക്കെ ഉണ്ട്, അതിലൊക്കെ കയറാൻ ഞങ്ങൾ അതിനകത്ത് ഏതാണ്ട് ഒരെണ്ണത്തിനകത്ത് കയറി കേട്ടോ. ഞാൻ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഇടാ. ഇന്നലെ രാത്രിയിൽ ഇടാൻ പറ്റിയില്ലല്ലോ, ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടല്ലേ പോയത്. പിന്നെ ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, കാണിക്കാം. പിന്നെ ഇന്നിപ്പം അനീതിയുടെ കൂടെ ഒന്ന് പോകണം എന്ന് വിചാരിക്കുന്നു. എന്നെ പോവാണെ എടുക്കാൻ പറ്റിയാൽ എടുക്കാം കേട്ടോ.
അയ്യോ ഇന്നിപ്പോ ഭയങ്കര ചിലപ്പോ ഉച്ചയ്ക്ക് അധികം ആള് കാണത്തില്ല കേട്ടോ. അവളിപ്പം വന്നിട്ട് വൈകിട്ട് പോകൂല്ല, അപ്പൊ അതിനു മുന്നേ ഞങ്ങൾ പോകും. അപ്പൊ അവിടെ ഉച്ചയ്ക്ക് അധികം ആള് കാണത്തില്ല. ഒരു സന്ധ്യാമ്പാള് അങ്ങോട്ട് തോട്ടങ്ങും ഒന്നും പറയണ്ട, ശ്വാസം മുട്ടിയിട്ട് മനുഷ്യന് നടക്കണ്ട. അപ്പൊ നമ്മുടെ വെള്ളരിക്ക കിച്ചടി, വെള്ളരിക്ക എല്ലാം വെന്തിരിക്ക എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പാണിയൊന്നും ഇല്ല, നീരൊക്കെ എളുപ്പമുള്ള പരിപാടികളാ. ഇച്ചിരി നേരത്തെ പരിപാടിയുള്ളത്. എന്നിട്ട് നമ്മളില്ലേ ഇത് അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട് തൈര് ഇളക്കുമ്പോ, തൈര് ഒഴിക്കുമ്പോഴത്തേക്കുള്ള നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കണം കേട്ടോ. അല്ലെങ്കില് തൈര് ഒരുമാതിരി ആയി പോകും കണ്ട. ഇപ്പൊ ഞാൻ അരപ്പ് ചേർത്തതേ ഉള്ളൂ. ഈ കിച്ചടി ഞാൻ ഇന്നാളും കാണിച്ചു തന്നിട്ടുണ്ടോ കേട്ടോ, അറിയാൻ വയ്യാത്തവർക്ക് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഇന്ന് നമ്മള് പുളി അനുസരിച്ചിട്ട് തൈര് ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തേ, ഓഫ് ചെയ്യാൻ മറന്നുപോയായിരുന്നത്, ഇപ്പോഴാ ഓഫ് ചെയ്ത്. പെട്ടെന്ന് ഞാൻ ഓഫ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ഉപ്പുണ്ട്, അങ്ങനെ ഉച്ചക്ക് എല്ലാവർക്കും ചോറും കറിയൊക്കെ ആയോ? ആകാനുള്ള സമയമായിട്ടില്ല അല്ലേ, ആയിക്കൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെയാണേ, ഞാൻ പറഞ്ഞല്ലോ ഇന്ന് അനിയത്തി വരുന്നതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാന്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നേരത്തെ അടുക്കളയിലോട്ട് കയറി കറിയും ചോറും ഒക്കെ ആയി ഇരിക്കുകയാണ്. ഇനി പപ്പടം കൂടെ കച്ചണം. നമുക്ക് പപ്പടം കൂടെ കച്ചിട്ട് നിന്ന് കടുകും കൂടെ തളിക്കണം, എന്നിട്ട് പപ്പടം കച്ചട്ടോ. അങ്ങനെ ഇന്ന് നമുക്ക് നേരത്തെ കറികളൊക്കെ ആയി കേട്ടോ. ഇതാ നമ്മുടെ അവിയല് റെഡി ആയിട്ടുണ്ട്, മീൻകറി പിന്നെ ഇന്നലെ നമ്മൾ വെച്ചതാണ് കരിമീൻ കറി, അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ദാ പുളിശ്ശേരി ഉണ്ട്, പിന്നെ ദാ നമ്മുടെ പയറൊരു തോരൻ വെച്ചിട്ടുണ്ട്, പിന്നെന്താ കിച്ചടി, വെള്ളരിക്ക കിച്ചടി ഉണ്ട്, പപ്പടം കാച്ചിട്ടുണ്ട്, പിന്നെ തൈര്, പിന്നെ അച്ചാറൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ പോരെ ഇന്നത്തെ ഊണിന്. ഇതേ കണ്ടോ എന്റെ അനിയത്തിയും മോനും കൂടെ ഒതിരിക്കുന്നത് കണ്ടോ. ഒരു ഹായ് പറഞ്ഞു, വേലെല്ലാം കൊണ്ടോ കേരളം. അയ്യോ ഭയങ്കര വെയില, തല പൊട്ടിപ്പോന്ന വെയില. ഹാപ്പി ക്രിസ്മസ്. എല്ലിച്ചിന് വേണ്ടി അവൻ കൊണ്ടുവന്നു. ഞാൻ ഇത്രയും നേരത്തെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്നാലും മൂക്ക് കൊണോകൊണായാണല്ലേ. അച്ചുസേ എന്തുണ്ട് വിശേഷം, ഇരിക്കടി. ഭയങ്കര ചൂടാ. ഇതാണ് ഇവളുടെ മോൻ, പി എച്ച് ഡിക്കാരൻ എന്ന് ഞങ്ങൾ എപ്പോഴും പറയത്തില്ലേ. ഇപ്പൊ ഇവന്റെ പേപ്പർ പറ. പേപ്പർ എല്ലാം കഴിഞ്ഞ? പേപ്പർ എല്ലാം കഴിഞ്ഞു. ഇപ്പൊ മൊത്തത്തിൽ ഒരു 7 പേപ്പർ പബ്ലിക്കേഷൻസ് ആയി. അടുത്ത കൊല്ലം ജൂലൈ ആകുമ്പോഴത്തേക്കും പി എച്ച് ഡി തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും പി എച്ച് ഡി ഒക്കെ കിട്ടാൻ ഭയങ്കര പാടില്ല. ഇതിന് 2 വർഷം അല്ലേ? 2 വർഷം. പിന്നെ ആകെ 2 വർഷം എടുത്തിട്ട് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ചെക്കൻ മിടുക്കൻ ചെക്കനല്ലേ, എപ്പോഴും ഞങ്ങൾ പറയാറില്ലേ ഈ ചെക്കന്റെ കാര്യം. പിന്നെ ഒരു അനിയനും കൂടെ ഉണ്ട്, അനിയന് ജോലി ആയ കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞായിരുന്നു എല്ലാരോടും കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് പിന്നെ കാണാമേ. ഇവിടെ ശരിക്കും കണ്ടോ കേട്ടോ, അങ്ങനെ ഒന്നും കാണാൻ കിട്ടില്ല. ഇപ്പൊ ഊണിനുള്ള സമയൊക്കെ ആയി, ഞങ്ങൾ ഊണ് കഴിക്കുവാണ്. എല്ലാരും ഊണൊക്കെ കഴിച്ചോ? ഇങ്ങോട്ട് നോക്കി ഒരു ഹായ് പറയൂ അച്ചുകുട്ടി. ഹായ്. അയ്യോ തളന്ന ഒരു ഹായ് ആയിരുന്നു. ഞങ്ങള് കഴിക്കട്ടെ. ഇന്നലെ വൈകിട്ട് ഞങ്ങള് മൂലക്ക ക്ഷേത്രത്തില് ചെറുപ്പ് കാണാൻ പോയതിന്റെ വിശേഷങ്ങളാണ് ഇതൊക്കെ. അപ്പൊ എന്തോരു തിരക്കാന്ന് നോക്കിക്കേ. അപ്പൊ ഇന്നലത്തെ വീഡിയോയിൽ എനിക്ക് ഇത് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല. വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് മൂലക്ക ക്ഷേത്രത്തിൽ പോയത്. അവിടുത്തെ തിരക്കൊന്ന് നോക്കിക്കെ, കണ്ടു നോക്കിക്കെ, എന്തൊരു തിരക്കാന്ന് നോക്കിക്കെ. സ്കൂൾ അടച്ചു, സ്കൂൾ അടച്ചപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായി. ഞാനും ഉച്ചേട്ടനും കൂടെ ഒരു ദിവസം പോയായിരുന്നു അന്ന്, പക്ഷെ തിരക്കേ ഇല്ലായിരുന്നു.
അങ്ങനെ സ്കൂളൊന്നും അടച്ചിട്ടില്ലായിരുന്നല്ലോ. ഇതാ ഭയങ്കര തിരക്ക കണ്ടോ, ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ആൾക്കാരൊക്കെ എങ്ങോട്ട് പോവാന്ന് നമുക്ക് തോന്നിപ്പോവും, എങ്ങോട്ടും പോകാനില്ല. ഈ വരുന്ന ആൾക്കാർ മുഴുവൻ അമ്പലത്തിൽ പോലും കയറത്തില്ല, എല്ലാവരും വാതുക്കൽ നിന്ന് തൊഴു അത്ര മാത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് മാറിയിട്ട് ഒരു ഗ്രൗണ്ടുണ്ട്, ആ ഗ്രൗണ്ടിലാണ് തൊട്ടിയാട്ടോ ഊഞ്ഞാലാട്ടോ പിന്നെ എന്തൊക്കെയോ ഉണ്ട് അവിടെ. വള്ളം കണ്ടില്ല ഇപ്പൊ എന്താ ഇങ്ങനെ കിടന്ന ഇത് കണ്ടോ, ഈ ആടുന്ന വള്ളം ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങള് ഇതേ ആ വള്ളത്തിലും ഈ തൊട്ടിയിലും ഒന്നും കേറിയില്ല, അതൊന്നും നമുക്ക് പറ്റത്തില്ല. ഒരു പ്രാവശ്യം അതിൽ കേറിയിട്ട് അവിടെ ഇരുന്ന് കോവി നിർത്തോ നിർത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് നിർത്താനാ അല്ലേ. അതുകൊണ്ട് എനിക്കതിലിപ്പം കയറാൻ ഭയങ്കര പേടിയായിട്ടോ. ആ തൊട്ടി കയറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേളിലോട്ട് ചെല്ലുമ്പോൾ ഒട്ടും വെയിറ്റ് ഇല്ലാത്ത പോലെ വെറും ഒരു പഞ്ഞിക്കെട്ട് പോലെ നമുക്ക് തോന്നിപ്പോവും. എനിക്കതിനകത്ത് കയറാൻ പേടിയായിട്ടോ. ഞങ്ങൾ തിരുവാതിര ഗ്രൂപ്പ് എല്ലാം കൂടാണ് ഇന്നലെ പോയത്. പിന്നെ അത് ആ ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് ഐസ്ക്രീമും, ഞങ്ങൾ 10-22 പേരുണ്ടായിരുന്നു, അവിടുന്ന് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ തിന്ന് പിന്നെന്തോ കമ്മലോ അങ്ങനെ ഏതാണ്ടൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി. ഞങ്ങളുടെ കൂടെ കൊച്ചു കുട്ടികളും ഉണ്ടായിരുന്നു, അവർക്ക് ദാ തൊട്ടിയെ കയറണം എന്നും പറഞ്ഞ് കുറേ നേരമൊക്കെ അവിടെ നിന്നിപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറാന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞതേ ഞങ്ങൾ ഇതിൽ മാത്രം കയറി, എല്ലാവരും കൂടെ അതിൽ കയറി. അങ്ങനെ ഞങ്ങൾ ദാ ഇതിൽ മാത്രം കയറിയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിക്കാനായിട്ട് കയറി. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം തീർന്നു, വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. അപ്പൊ എല്ലാവർക്കും ചാനൽ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്.